ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ആൽമണ്ടും സാഫ്രോണും വെച്ചിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ വലിയൊരു ബേക്കറൊന്നല്ല, ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പൊ നമുക്ക് അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് ഞാനൊരു 230 ഗ്രാം മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനത് കപ്പിൽ അളന്ന് നോക്കിയപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ഉണ്ട്. അതേപോലെ തന്നെ 230 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 230 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് നല്ല ചൂടുള്ള പാലിൽ 2 നുള്ള് സാഫ്രോൺ ഇട്ടു നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 പിടി ആൽമണ്ട് ആണ് വേണ്ടത്. 1 ടീസ്പൂണ് വാനില എസൻസ്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. വാനില എസൻസ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഞാൻ ഈ സാഫ്രോൺ എടുത്ത കാരണം സാഫ്രോണിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് കൊണ്ട് വാനില എസൻസ് കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ വേണം. ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തേക്കാൻ മറന്നുപോയി, അപ്പം അതുകൊണ്ട് അതൊന്ന് മെൽറ്റായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ വേണം. നമുക്ക് കേക്കിന്റെ മിക്സ് ഒക്കെ റെഡി ആക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് തരണം. നമ്മളൊരു കൺവെൻഷൻ മോഡലിലാണ് ഇടുന്നത്. 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് നേരം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മൈദയിലേക്ക് നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് 3 പ്രാവശ്യം നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ ഒരു പാത്രം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ആയാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ അത് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. വെള്ളം ഇല്ലാത്തൊരു പാത്രമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ. ബട്ടർ ഒട്ടും തണുപ്പ് പാടില്ല, ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരത്തെ എടുത്തു വെക്കണം. അങ്ങനത്തെ നല്ല തണുപ്പൊക്കെ പോയ ബട്ടറിൽ വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. നമ്മൾ മുട്ടയും പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ തണുവില്ലാത്ത ബട്ടർ എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടർ നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബട്ടർ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഷുഗർ ഒരുമിച്ചിട്ടിട്ട് അടിച്ചെടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വേണം അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. മുട്ട നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മുട്ട നേരിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ട ചീത്തായിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമ്മളുടെ വേസ്റ്റായി പോകും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓരോ മുട്ട വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ അരിച്ച് വെച്ചിട്ടില്ല, അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് അടിക്കാറ്, വളരെ സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. പാലില് സാഫ്രോൺ കുതിർത്ത് വെച്ചിട്ട് അതിന് നമുക്ക് കുറച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
ഈയൊരു സാഫ്രോണിന്റെ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ചില്ല, അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. പകുതി നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യം വരും, അപ്പം നമുക്കത് പകുതി മാറ്റി വെക്കുക. പിന്നെ നിങ്ങളുടെ ഈ കേക്കിൻ്റെ മിക്സ് നല്ല കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാല്, തണുത്ത പാലല്ല, ചെറിയ ചൂടിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ മൈദയുടെ പൊടിയുടെ ഇതിനനുസരിച്ച് ഇത് ലൂസ് വ്യത്യാസം വരും. പിന്നെ കളറ് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ മിക്സ് കുറച്ച് കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനൊരു അരക്കപ്പ്, അരക്കപ്പല്ല കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനെടുക്കാം. ഇതുപോലത്തെ രണ്ട് ട്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് സ്ക്വയർ ആയിട്ടുള്ളതാണ്. അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മൾ ആദ്യം ഈ ട്രയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് മൈദയുടെ പൊടി, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. രണ്ട് ട്രയലും ഇതേപോലെ നമ്മൾ ഇത് ചെയ്തെടുക്കണം. ബട്ടറും മൈദയും തേച്ചെടുക്കണം. ഞാൻ അടുത്ത ട്രയലും കൂടെ തേക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രണ്ട് ട്രയയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് പകുതി ഈ ട്രയലിക്കും പകുതി ഇതിലേക്കും ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ മിക്സ് ഈ ട്രയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഈ ഓവണിൽ ഒരെണ്ണ വെക്കാൻ പറ്റുള്ളൂ, വേറൊരു ഓവണിൽ ഒരെണ്ണം കൂടെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമുക്കിത് ഈ ഓവണിൽ വെക്കാം. ഇനി നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോഴേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ സാഫ്രോണും ഈ പാലും കൂടിയിട്ടുള്ളതും അതേപോലെ ആൽമണ്ട് ഞാൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി തൊലി കളഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ മുക്കാ ഭാഗം ആൽമണ്ടും ഈ സാഫ്രോണും മിൽക്കും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കണം. ബാക്കിയുള്ള ആൽമണ്ട് നീളത്തിലൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓവണിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ചൂടാറിയതിന്റെ ശേഷം ഇതിന്റെ ബാക്കി പണികൾ നമുക്ക് നോക്കാം. ഇതിന് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് ഞാൻ രണ്ട് കപ്പ് പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മള് സാഫ്രോണ് നമ്മൾ പാലിൽ കുതിർത്തി വെച്ചിരുന്നു. പകുതി നമ്മൾ കേക്കിലേക്ക് എടുത്തിട്ട് ബാക്കി പകുതിയും ആൽമണ്ട് കുതിർത്തതിൻ്റെ മുക്കാ ഭാഗം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഞാൻ. ആ ഭാഗം ആൽമണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് സാഫ്രോൺ എടുത്തിട്ടുണ്ട്. ഇത് റോസിൻ്റെ മൊട്ടാണ്. ഇത് നമുക്ക് ദുബായിൽ നിന്ന് ഒരു മാമ കൊണ്ടുവന്ന് തന്നതാണ്. ഇതിവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് കമൻസിൽ ചില സാധനങ്ങളൊക്കെ എവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇനി ഉണ്ടാക്കുക നോക്കാം. അപ്പം നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ചിലവർ ഇതിൽ ഷുഗർ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമ്മുടെ ഈ സിറപ്പിലും നല്ല ഷുഗർ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ചൊരു ഷുഗർ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലൊരു നോസിലിട്ടുണ്ട്. ഈ ഷേപ്പിലുള്ള നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്നിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് സൈഡൊന്ന് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം
നമുക്കതിൽ ഇട്ട് കൊടുക്കുക. നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സിറപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ ഇടുക. അരച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ടും കൂടെ ചേർത്ത് സാഫ്രോണും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്കൊരു ട്രേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പോഴാണ് നമ്മൾ സിറപ്പ് ഒഴിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. നമുക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് കുറച്ച് നമുക്ക് ഇതിൻ്റെ മേലെ, ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കേക്കിൻ്റെ മേലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ആൽമണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടും തണുപ്പിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. ഇപ്പൊ ഞാനിത് ഇപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം കട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് നമ്മളിത് ഒരാൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക്, കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് ഈ സിറപ്പ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആൽമണ്ട് സാഫ്രോൺ മിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സിറപ്പ് കുറച്ച് മാത്രമാണ് നമ്മൾ കേക്കിൽ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എത്ര സിറപ്പ് ഒഴിച്ചാലും ആ കേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അതിങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ഭംഗിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്റെ കമന്റ്സിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.